ഹായ് ഗൈസ്, ഐ എം ഷെഹബാസ് ഫ്രം കാലിക്കറ്റ്. വെൽക്കം ബാക്ക് ടു സി ഡ്രീം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാനഡയെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പോൾ ഇതെല്ലാവരും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ രൂപത്തിൽ മാത്രം എടുക്കുക. ഈ സമയത്ത് നമുക്ക് കാനഡയിലോട്ട് ഫ്ലൈ ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. കാനഡ, ഓസ്ട്രേലിയ അതേപോലെ യൂറോപ്യൻ കൺട്രീസൊക്കെ ഇന്ത്യൻസിനെ ട്രാവൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലൈ ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ഓക്കെ, പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാനഡയിലോട്ട് ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ അൺസ്കിൽഡ് വർക്കേഴ്സ്, അതായത് ഇപ്പോൾ ജസ്റ്റ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും പോകാൻ പറ്റും. അത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാനഡയിലോട്ട് പോകണമെങ്കിൽ നല്ലൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് വേണമെന്നുണ്ടോ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസിലൂടെ മാത്രമേ അവിടെ എത്തിപ്പെടാൻ പറ്റൂ, ഇങ്ങനെയൊക്കെയാണോ എന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല, പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും കാനഡയിലോട്ട് ജോലിക്കും അതേപോലെ സ്റ്റുഡൻസിലൂടെയൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാനഡയിലോട്ട് വിത്തൗട്ട് IELTS വർക്ക് വിസ അതേപോലെ സ്റ്റുഡൻറ്റ് വിസ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും. ഇത് കാനഡ ഗവൺമെൻറ് തന്നെ അലോ ചെയ്ത ഒരു കാര്യമാണ്. നമുക്ക് കാനഡയിലോട്ട് വിത്തൗട്ട് IELTS വർക്ക് വിസയും അതേപോലെ സ്റ്റുഡൻറ്റ് വിസയും അപ്ലൈ ചെയ്യാനുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ അത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് വിസ കിട്ടുക, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. സിമ്പിൾ പ്രസൻറ്റേഷനാണ്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ പറ്റുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, ഓക്കെ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കാനഡയിലോട്ട് സ്റ്റുഡൻറ്റ് വിസയെ പറ്റിയിട്ടാണ് നോക്കുന്നത്. സ്റ്റുഡൻറ്റ് വിസ നമുക്ക് വിത്തൗട്ട് IELTSലും കാനഡയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് വിത്തൗട്ട് IELTSൽ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിത്തൗട്ട് IELTSൽ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും എംബസി നമ്മുടെ വിസ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇന്ത്യയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തന്നെ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും അതേപോലെ അമേരിക്ക, അതേപോലെ ഓസ്ട്രേലിയ, കാനഡ, ഈ രാജ്യങ്ങളിലോട്ട് നമ്മൾ നോർമലി വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷൻ വരാറുണ്ട്. അമേരിക്കയിലോട്ട് നമ്മൾ വിസിറ്റിംഗ് വിസ പോലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ സ്പോൺസർഷിപ്പ് കിട്ടുകയാണെങ്കിലും ഒരുപക്ഷെ അത് റിജക്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഒന്നാമത് നമ്മൾ ഇന്ത്യൻസ് അതേപോലെ പാകിസ്ഥാനി, ബംഗ്ലാദേശി ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഒരുപാട് ആൾക്കാർ കുടിയേറി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ US ഇല്ലീഗലായിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇന്ത്യൻസിന് ഒരുവിധം എംബസീസൊന്നും പെട്ടെന്ന് വിസ കൊടുക്കാൻ ചാൻസ് ഇല്ല. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എംബസി കംപ്ലീറ്റ് ചെക്ക് ചെയ്യും, എന്നിട്ട് മാത്രമേ നമുക്ക് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് കാനഡ എംബസിയിലോട്ടും അതേപോലെ അമേരിക്കൻ എംബസിയിലോട്ടൊക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയിൽ നിന്നാണ് റിജക്ഷൻ വരുന്നത്. അതേസമയത്ത് നിങ്ങളിപ്പോൾ വേറൊരു രാജ്യത്താണ്, അതായത് അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് കൺട്രിയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, ഇപ്പോൾ തന്നെ സിംഗപ്പൂർ അതേപോലെ UAE, ജപ്പാൻ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലുള്ള പൗരന്മാർക്ക് ഒരുപാട് രാജ്യത്തോട്ട് ഫ്രീ വിസ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാജ്യം നല്ലതായതുകൊണ്ടാണ് അങ്ങനെയുള്ള കൺട്രീസിലുള്ള പൗരന്മാർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന കൺട്രിയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയുള്ള കാനഡ എംബസിയിലോട്ട് നിങ്ങൾ സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിത്തൗട്ട് IELTSൽ വിസ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് ഇതേപോലെ വിത്തൗട്ട് IELTSൽ സ്റ്റുഡൻറ് വിസ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം USAയിൽ നിന്ന് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വിത്തൗട്ട് IELTSൽ അഡ്മിഷൻ കൊടുക്കാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് തയ്യാറാണ്, പക്ഷേ എംബസിയിൽ നിന്ന് നമുക്ക് വിസ അടിച്ച് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ USA, ഹോങ്കോങ്, സിംഗപ്പൂർ അതേപോലെ മലേഷ്യ, പിന്നെ ഗൾഫ് കൺട്രീസിലെ ചില രാജ്യങ്ങൾ, പിന്നെ യൂറോപ്പിലുള്ള സെർബിയ, ഉക്രൈൻ, ഈ രാജ്യങ്ങളിലൊക്കെയുള്ള എംബസീസ് കുറച്ച് ലിബറലാണ്. നമുക്കിപ്പോൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരു 95% വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. ഇപ്പോൾ ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടുമല്ല, ഇപ്പോൾ തന്നെ പല ആൾക്കാരും സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ കാനഡ, UK ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പല ആൾക്കാരും 100% സ്റ്റുഡൻറ്റ് വിസ കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും നമുക്ക് 100% വിസ അടിച്ച് കിട്ടില്ല. 100% എന്ന് പറയുന്ന ഒരു വിസയിൽ, പ്രത്യേകിച്ച് റിച്ചസ്റ്റ് കൺട്രീസിലോട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ എന്ന് പറയുമ്പോൾ, ഒന്നാമത് അയാളിപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഒരാളായിരിക്കാൻ പാടില്ല, ഒന്നെങ്കിൽ ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോട്ട് പോകാൻ പറ്റിയ ഒരാളായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതേപോലെ സ്റ്റുഡൻറ് വിസ വിത്തൗട്ട് IELTSൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് വിത്തൗട്ട് IELTSൽ വിസ കിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നല്ല റിസ്ക് ഉണ്ട്, പ്രത്യേകിച്ച് കാനഡ പോലുള്ള രാജ്യങ്ങളിലോട്ട്. ഇനി വർക്ക് വിസയുടെ കേസ് പറയുകയാണെങ്കിൽ, വർക്ക് വിസ നമുക്ക് TFWP എന്ന പ്രോഗ്രാമിലൂടെ, അതായത് ടെമ്പററി ഫോറിൻ വർക്കർ പ്രോഗ്രാമിലൂടെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും.
TFWP പ്രോഗ്രാമിലൂടെ നമ്മൾ കാനഡയിലോട്ട് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് IELTS വേണമെന്നല്ല, പക്ഷേ പകരം അതിന് LMIA സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കണം, സബ്മിറ്റ് ചെയ്യണം. അത് കാനഡയിലുള്ള ലേബർ മാർക്കറ്റ് ഓഫീസിൽ നിന്ന് കിട്ടേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ് LMIA എന്ന് പറയുന്നത്. അതായത് ഒരു ജോബ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ട്രക്ക് ഡ്രൈവർ വേക്കൻസി, ആ ട്രക്ക് ഡ്രൈവർ വേക്കൻസിക്ക് കാനഡയിൽ നിന്ന് ഒരു വർക്കറെ കിട്ടിയില്ലെന്ന്, അതായത് ഒരു കാനഡ PR ഹോൾഡറോ അല്ലെങ്കിൽ ഒരു കാനഡ സിറ്റിസണോ അങ്ങനെ ഒരു ജോലി ചെയ്യാൻ അവിടെ പറ്റില്ല എന്ന് എംപ്ലോയർ ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ LMIA സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യണം. ഈ ഒരു LMIA അപ്ലൈ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു 1000 കനേഡിയൻ ഡോളറിൻ്റെ അടുത്ത് എക്സ്പെൻസ് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 60,000 രൂപ ഈ ഒരു LMIA സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയർക്ക് LMIA പോസിറ്റീവ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് LMIA സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് LMIA സർട്ടിഫിക്കറ്റും അതേപോലെ ജോബ് കോൺട്രാക്റ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡയറക്റ്റ് എംബസിയിൽ പോവാം. TFWP പ്രോഗ്രാമിലൂടെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്കത് സ്വയം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസീസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഏജൻസി ത്രൂ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ TFWP നമ്മൾ ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്താലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 95% നമുക്ക് വർക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടെ IELTS അവർ മാൻഡേറ്ററി ആയിട്ട് നോക്കുന്നില്ല. ഒന്നാമത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാനഡ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് LMIA സർട്ടിഫിക്കറ്റ് പോസിബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എംബസിക്ക് എങ്ങനെയാണെങ്കിലും വിസ കൊടുത്തേ മതിയാവും. പക്ഷേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കണം. അതായത് ഒരു പോലീസ് കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ നമ്മൾ ബാങ്ക് ബാലൻസ് കാണിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതേപോലെ പിറ്റേന്ന് തന്നെ അത് വിഡ്രോ ചെയ്യുന്നൊരു രീതിയിലോട്ടാണെങ്കിൽ മിക്കവാറും അത് ബാങ്ക് ബാലൻസ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എന്ന് എംബസി പറഞ്ഞിട്ട് ചിലപ്പോൾ അത് റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും നിങ്ങൾ ബാങ്ക് ബാലൻസ് കാണിക്കാൻ നോക്കുക. പിന്നെ പരമാവധി എംബസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ജെനുവിൻ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം സബ്മിറ്റ് ചെയ്യാൻ നോക്കുക. പല ആൾക്കാരും ചെയ്തു പോരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ തന്നെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇതേപോലെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നൊരു രീതി. പക്ഷേ അത് ഞാൻ ഒരിക്കലും പറയില്ല 100% നിങ്ങൾക്ക് വിസ കിട്ടുമെന്ന്. ഇൻ കേസ് അത് ഫേക്ക് ആണെന്ന് എംബസിക്ക് ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ വിസ ക്യാൻസലാവും. ഇത് പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് വലുതായിട്ട് ആരും മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ചാൽ ജോബ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്, അതേപോലെ പിടിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കുറവുമാണ്. ഇങ്ങനെയാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇൻ കേസ് നിങ്ങളുടേത് പിടിച്ചു പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ആ വിസ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, വിസ ആപ്ലിക്കേഷനും അതേപോലെ LMIA ആപ്ലിക്കേഷനും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അവിടെ നഷ്ടം വരാനും ചാൻസ് ഉണ്ട്. പിന്നെ പല ആൾക്കാരും ചോദിച്ച ഒരു കാര്യമാണ്, ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് കെയർ ഗീവർ ജോബ്സിന് പല ആൾക്കാരും പോകുന്നുണ്ട്, അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്ത് നിന്ന് ഡയറക്റ്റ് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഈസിയാണോ എന്ന്. അപ്പോൾ അത് കുറേ ആൾക്കാർ ചെയ്തു പോരുന്നൊരു കാര്യമാണ്. വിത്തൗട്ട് IELTS അങ്ങനെ പോകുന്ന ആൾക്കാരുമുണ്ട്. സോ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം നമ്മളെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ആൾക്കാർക്ക് അത് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക്.